പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമ്മൾ വാർഷിക പരീക്ഷയൊക്കെ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷത്തെ പരീക്ഷ എളുപ്പമാകുന്നതിന് വേണ്ടി മുൻ വർഷം നടന്ന ഒരു ചോദ്യ പേപ്പറിൻ്റെ ആൻസർ കീ മുഴുവനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മകൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇത് 2021-22 നടന്ന പരീക്ഷയാണ്. അന്ന് പ്രവർത്തന കാർഡ് രൂപത്തിലായിരുന്നു പരീക്ഷ നടന്നിരുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു അപ്ലിക്കേഷൻ്റെ അറബിക് എജി വെബ് എന്ന പേരിൽ അപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം 1-2 പ്ലസ് 2 വരെയുള്ള അറബിക് പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ആപ്പിൽ ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഒന്നാമത്തെ പ്രവർത്തനം എന്നുള്ളത് ഹയ്യ നഖ്റ ഉൽ ഹിക്കായ വ നഖ്താറുൽ ഇജാബാത്തി സഹിഹ എന്നാണ്. നമുക്ക് ഈ ഹിക്കായ കഥ വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. എന്താ കഥ? മുനീറും ദാരിസും ഫി സഫിറാവിയ. മുനീർ എന്താണ്, 6ാം ക്ലാസ്സിലെ ദാരിസ് വിദ്യാർത്ഥിയാണ്. ബൈത്തുഹു ഫി ഖറിയത്തിൻ ജമീല. ബൈത്തുഹു, അവൻ്റെ വീട്, ഫീ ഖറിയത്തിൻ ജമീല, ഒരു മനോഹരമായ ഗ്രാമത്തിലാണ്. ഫീഹ നഹ്റുൻ കബീർ, അവിടെ വലിയ ഒരു നദിയുണ്ട്. യൗമൻ ദഹബ മഅ സദീഖിഹി, ഒരു ദിവസം അവൻ അവൻ്റെ കൂട്ടുകാരനോടൊപ്പം പോയി. സദീഖിഹി, രാജു, രാജുവാണ് കൂട്ടുകാരൻ. ഇലാ ലഫത്തിൻ നഹർ, അവിടേക്ക്, ആ നദിയുടെ തീരത്തേക്ക് പോയി. റാ ഫീഹ, അവിടെ കണ്ടു, അവൻ കണ്ടു. മനാലിറ ജമീല, മനോഹരമായ കാഴ്ചകൾ. യജിരി അൽ ഖാരിബ് വസ്സഫ്രഖ്, തോണിയും ബോട്ടും സഞ്ചരിക്കുന്നു. യജിരി, ഫിന്നഹർ, നദിയിൽ. തതീർ തുയൂർ, പക്ഷികൾ പറക്കുന്നു. ഫൗക്കൽ മിയാ, വെള്ളത്തിന്റെ മുകളിലൂടെ. റജ, രാജു. വ മുനീർ, രാജുവും മുനീറും മടങ്ങി. ഇലാ ബൈത്തി, വീട്ടിലേക്ക്. മസാൻ, വൈകിട്ട് മടങ്ങി. അപ്പൊ നമുക്ക് പാരഗ്രാഫ് മനസ്സിലായില്ലേ. ഇനി എന്താ ചോദ്യം നോക്കൂ. ഫി ഐ സഫിൻ യദുറുസു മുനീർ, മുനീർ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഇവിടെ ഫി സഫി റാബി, അതാണ് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ചോദ്യം, ഐന ബൈത്തു മുനീർ, മുനീറിന്റെ വീട് എവിടെയാണ്? ഐന ബൈത്തു മുനീർ, മുനീറിന്റെ വീട് എവിടെയാണ്? എവിടെയെന്നാ പറഞ്ഞതിൽ? ഫിൽ ഖറിയ എന്നല്ലേ. ബൈത്തു ഹു ഫിൽ ഫി ഖറിയ. അപ്പൊ ഫിൽ ഖറിയ, ഫിൽ മദീനയല്ല. പിന്നെ മാതാ യജിരി ഫിൻ നഹർ, നദിയിൽ എന്താണ് സഞ്ചരിക്കുന്നത്? കാരിവ് സൗറക്ക് നാം മുകളിൽ പറഞ്ഞു. ഇവിടെ കാരിവ് മാത്രം കൊടുത്തുള്ളുണ്ട്, അതാണ് ഉത്തരം. അൽ കാരിവ്. ഇനി ഐന തത്തീർ തുയൂർ, ഐന തത്തീർ തുയൂർ, കിളികൾ എവിടെയാണ് പറക്കുന്നത്? ഫിസമ ആകാശത്ത്. ഫൗക്കൽ മിയാഹ്, വെള്ളത്തിന്റെ മുകളിൽ. വെള്ളത്തിന്റെ മുകളിൽ എന്നല്ല ഇവിടെ പറഞ്ഞത്, ഫൗക്കൽ മിയാഹ്. ഇനി മതാ റജ, രാജു വ മുനീർ, രാജുവും മുനീറും മടങ്ങിയത് എപ്പോഴാണ്? അവസാന വരിയിൽ അല്ലേ, മസാഅൻ, അതാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, മസാഅൻ. മനസ്സിലായോ? അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ, എന്താണ്? തദക്കറ മുനീർ കൗല മുദരി സദ്ഹി, മുനീർ തന്റെ ടീച്ചറിന്റെ വാക്കോർത്തു. അസ്രായിലൽ ഖിർതാസിയ, അവൻ എന്ത് ചെയ്തു? അവനെ സ്റ്റേഷനറി കടയിലേക്ക് പോയി. ലി ഷിറായി ബാദൽ അഗ്റാദിൽ മദ്രസിയ, ചില മദ്രസ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവർ തമ്മിൽ ഒരു ഹിവാർ നടന്നു. ഹയ്യ നഖ്താർ വനുക്കമ്മിലിൽ ഹിവാർ, ഇവിടെ നമ്മൾ അനുയോജ്യമായ വാക്ക് വെച്ച് ഹിവാർ പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഈ വാക്കുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ ഹിവാർ പൂരിപ്പിക്കേണ്ടത്. ഒന്ന് നോക്കൂ. മുനീർ പറഞ്ഞത് അഹ്ലൻ, സ്വാഗതം എന്ന് പറഞ്ഞു. അപ്പോൾ ബായകം സ്വാഗതം പറയണം അല്ലേ, ആ വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അഹ്ലൻ ബസഹ്ലൻ. അത് ഇവിടെ നിന്ന് എടുത്ത് എഴുതിയതാണ്. ഓക്കെ. ഇനി മാതാ തബഹി, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു ആര്? ബായ. അപ്പൊ മുനീർ പറയുന്നു, മിക്കസ, എനിക്കൊരു സിസർ, സിസർ എന്ന് പറഞ്ഞാൽ വലിക്കുന്ന സിസറല്ല കേട്ടോ, കത്രിക, എനിക്കത് വേണം. അൽബായ, ഭായ ചോദിച്ചു, സഹീറൻ അം കബീറ, എത്രയാണ്, അല്ല ചെറുതാണോ വലുതാണോ എന്നാണ്, ചെറുതാണോ വലുതാണോ. അപ്പൊ മുനീർ പറഞ്ഞു സഹീറൻ, ചെറുതാണ്.
പിന്നെ എന്തോ മുനീറോട് ചോദിച്ചു ആ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് അതെങ്ങനെ കിട്ടിയത്? അത് ബായകിന്റെ മറുപടി എന്നാണ് നമുക്ക് അതിനെ കിട്ടിയത്. ഇഷ്റൂന റൂബിയ എന്ന ബായക പറഞ്ഞത് 20 രൂപ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ടാവും എന്താണ് എത്ര രൂപയാണെന്നല്ലേ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബിക്കം അസഹയർ, എത്രയാണ് ചെറുതിനെന്ന്. അപ്പൊ മുനീർ ചോദിച്ചു ഹാത്തി വാഹിദ, ഒരെണ്ണം തരുമോ എന്ന് ചോദിച്ചു. ഒരെണ്ണം തരാം. അപ്പൊ ഫായിദ തഫദ്ദൽ ഇന്ന തരാം. ഹൽ തുരീദു ഷൈഅൻ ആഖർ, വേറെന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ നാം അതെ, എന്താ വേണ്ടത്? ബാലുൽ ഔറാഖ്, കുറച്ച് എന്താണ് ഔറാഖ് പേപ്പറുകൾ വേണം. അതെങ്ങനെ കിട്ടിയത്? ബായി ഇവിടെ ചോദിച്ചത് എന്താ, കം വറക്കാണ്, എത്ര പേപ്പർ എന്നാണ്. അപ്പൊ മുനീർ ചോദിച്ചിട്ടുണ്ടാവുക, പറഞ്ഞിട്ടുണ്ടാവുക കുറച്ച് പേപ്പർ വേണമെന്നായിരിക്കും. അപ്പൊ മുനീർ എത്ര എണ്ണം ചോദിച്ചു, എത്ര എണ്ണം ചോദിച്ചപ്പോ മുനീർ പറഞ്ഞു എന്ത്, ഇതിലൊരു എണ്ണം ഉണ്ട് അല്ലേ, അർബ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അർബ. ബിക്കം വാഹിദ്, ഒന്നിന് എത്രയാണ്, റൂബിയ വാഹിദ, 1 രൂപയാണ്. അപ്പോ മുനീർ അവസാനം ചോദിക്കുക എന്തായിരിക്കും, ഇതിലൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ളത്, അത് ഈ ബില്ല് എന്നുള്ള വാക്ക് അൽഫാത്തൂറ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹാത്തി അൽഫാത്തൂറ മിൻ ഫൗലിക്, നിങ്ങൾ ബില്ല് തരൂ പ്ലീസ്, ബില്ല് തരൂ. ഇങ്ങനെയാണ് നിങ്ങളുടെ പാഠഭാഗത്തിലുള്ളൊരു പാഠത്തിനടുത്ത ചോദ്യമാണ് അല്ലേ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ എന്താ, റജ മുനീർ ഇലാ ബൈതിഹി, മുനീർ തന്റെ വീട്ടിലേക്ക് മടങ്ങി. റആഫി തൊരീഖ്, വഴിയിൽ അവൻ കണ്ടു, ഖിമാമാതൻ മുസ്തഖ്ദമ, ഉപയോഗിച്ച കുറെ മാസ്കുകൾ. തദക്കറ മൻലൂമൻ അലിന്നല്ലാഹ, അന്നേരം അവൻ വൃത്തിയെ കുറിച്ച് ഒരു പദ്യം ഓർത്തു. എന്താണ്, ഇപ്പൊ പദ്യത്തിൽ കുറച്ച് വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ അത് ചേർക്കണം. അതെങ്ങനെയാ പറഞ്ഞു തരാം സാറ്, ഇപ്പൊ നോക്കൂ. ഇഹിദർ ഇഹിദർ യഹുവാൻ, ഇഹിദർ ഫൈറസ കൊറോണ അല്ലേ. കൂട്ടുകാരെ സഹോദരന്മാരെ ശ്രദ്ധിക്കുക, ഇഹിദർ ഫൈറസ് കൊറോണ വൈറസിനെ ശ്രദ്ധിക്കുക എന്നാണ്. ഇപ്പൊ ഇൽബസ് ഖിമാമ യാസുമല, കുട്ടികളെ നിങ്ങൾ എന്താണ്, കൂട്ടുകാരെ നിങ്ങൾ ഖിമാമ എന്താണ് മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഡേഷ് ഖിമാമ യാസുമല, ഇവിടെ ഇത് തന്നെ ആവർത്തിച്ചു വരികയാണ്. അപ്പൊ നമ്മളിവിടെ പോയ വാക്ക് ഏതാ, ഖിമാമ ഇവിടെ വന്നിട്ടുണ്ട്, വരാത്ത വാക്ക് ഏതാ, ഇൽബസ് എന്നാ അല്ലേ. ഇപ്പൊ ഇൽബസ് ഖിമാമ യാസുമല, അതുപോലെ യഖ്സിൽ ഡാഷ് യാഹബാബ് അല്ലെ. ഇതുപോലെ ഇൽബിസ് എന്താണ് ആവർത്തിക്കുന്നത് പോലെ ഇവിടെ ആവർത്തിക്കണം. യഖ്സിൽ യാഹബാബ്, ഇതുപോലെ ഇഹിദർ ഇഹിദർ പറഞ്ഞതുപോലെ ഇവിടെ യഖ്സിൽ യഖ്സിൽ. ഇഹിദർ ഇഹിദർ ഒരേ വാക്ക, അതേപോലെ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. യഖ്സിൽ ഐദിൻ യാഹബാബ്, കൂട്ടുകാരെ നിങ്ങൾ കൈ കഴുകണം. പിന്നെ ഉത്തുറുദ് ഉത്തുറുദ് യഹുബാൻ, ഇതുപോലെ ആവർത്തിക്കണം. ഉത്തുറുദ് ഫൈറസ് കൊറോണ, കൂട്ടുകാരെ നിങ്ങൾ ഓടിക്കുക. ഉത്തുറുദ് ഫൈറസ് കൊറോണ, കൊറോണ വൈറസിനെ ഓടിക്കുക എന്നാണ് പറഞ്ഞു. മനസ്സിലായോ? ഇതാണ് പദ്യം പൂരിപ്പിക്കേണ്ടത്. ഇതിലെ ആവർത്തിച്ചു വരുന്ന വാക്കുകൾ നോക്കി ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയാണ് നല്ലത്. മനസ്സിലായോ? ഇനി നാലാമത്തെ പ്രവർത്തനം എന്താണ്, വസല മുനീർ ഇലൽ ബൈത്ത്, മുനീർ വീട്ടിലെത്തി. അഹദൽ ജൗവാല, എന്നിട്ട് അവൻ മൊബൈൽ എടുത്തു. ഷാഹദ ഫിഹ റിസാലത്ത മുദർരിസിഹി, അവിടെ ടീച്ചറിന്റെ മെസ്സേജ് കണ്ടു. തഹ്തവി അല സുവർ, കുറച്ച് ചിത്രങ്ങൾ ഉള്ള ഒരു മെസ്സേജ് അദ്ദേഹം കണ്ടു. നുലാഹിൽ സുവർ, ആ ചിത്രം നോക്കിയിട്ട് അതിന്റെ പേരെഴുതുക എന്നുള്ളതാണ് പ്രവർത്തനം. പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മബുനൽ ബർലമാൻ, മദ്രസ, താജ്മഹൽ, അൽ മസ്ജിദുൽ ജാമി ഡൽഹി. ദ മബുനൽ ബർലമാൻ, ബർലമാൻ പാർലമെന്റ് കെട്ടിടം. പിന്നെ സ്കൂൾ. പിന്നെ താജ്മഹൽ. അൽ മസ്ജിദുൽ ഡൽഹി ജുമാ മസ്ജിദ്. മക്തബുൽ ബരീദോ, എന്താ മക്തബുൽ ബരീദ്, പോസ്റ്റ് ഓഫീസ് അല്ലേ. അപ്പൊ ഇതിനനുയോജ്യമായ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ താഴെ എഴുതാനാണ് പറയുന്നത്. എന്താണ് ഇവിടെ നോക്കുക, പോസ്റ്റ് ഓഫീസ് അല്ലേ, കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതിന് പോസ്റ്റ് ഓഫീസ് ഞാൻ ഇവിടെ പറഞ്ഞത് മക്തബുൽ ബരീദ് എന്നായാലും, മക്തബുൽ ബരീദ്. മനസ്സിലായോ? ഇനി ഇത് ഡൽഹി ജുമാ മസ്ജിദ്, ഇനി നമ്മൾ പറയുന്ന അൽ മസ്ജിദുൽ ജാമിയ ബി ഡൽഹി. ഓക്കെ. ഇനി സ്കൂൾ, മദ്രസ, മദ്രസ എന്നുള്ള വാക്ക് ഇവിടെ നമ്മൾ എടുത്തെഴുതി. ഇനി ഇതെന്താണ്, പാർലമെന്റ് കെട്ടിടം അല്ലേ. അപ്പൊ മബനൽ ബർലമാൻ എന്നല്ലേ നമ്മൾ മുകളിൽ പറഞ്ഞത്,
മബിലൽ ബർലമാൻ. ഇനി ഇവിടെ ഉള്ളത് താജ്മഹൽ. താജ്മഹൽ താജ്മഹൽ എന്ന് എഴുതുക. ഓക്കെ, ഇതാണ് നാലാമത്തെ പ്രവർത്തനം. മനസ്സിലായോ? ഇനി അഞ്ചാമതിലേക്ക് വരുമ്പോ എന്താണ്? അസ്റ മുനീർ ഇലൽ മദ്രസ. മുനീർ സ്കൂളിലേക്ക് ഓടിച്ചെന്നു. അവിടെ അവൻ ആംബുലൻസ് കണ്ടു. തുസ്രി ഇലൽ മുസ്തഷ്ഫ, അത് ആശുപത്രിയിലേക്ക് പാഞ്ഞു പോകുന്ന കണ്ടു. നുക്കമ്മിൽ ഷംസൽ മുഫറദാത് ബിൽ കലിമാത്തിൽ മുനാസിബ, താഴെയുള്ളതില് ഷംസൽ മുഫറദ പദസൂര്യം പൂരിപ്പിക്കാനാണ് പറയുന്നത്. ബിൽ കലിമാത്തിൽ മുനാസിബ, യോജിച്ച വാക്കുകൾ വെച്ചിട്ട്. അപ്പൊ ഇവിടെ ഷംസൽ മുഫറദാത് എന്താണ്? മുസ്തഷ്ഫയെ കുറിച്ചാണ് എഴുതേണ്ടത്. മുസ്തഷ്ഫ, മുസ്തഷ്ഫയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, തോബീബ്. ബാക്കിയുള്ളത് നമ്മൾ എവിടെ നിന്നെടുത്ത് എഴുതണം? ഇവിടെ ഒരു കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കിതാബ്, പുസ്തകം. മുമരില, നേഴ്സ്. സൈദലിയ, എന്താണ്? മെഡിക്കൽ ഷോപ്പ്. മിസ്തറ, സ്കെയില്. ഹുക്കിന, ഇഞ്ചക്ഷൻ. ദവാ, മരുന്ന്. കുർസിയ മുതഹരിക്ക്, എന്താണ്? കറങ്ങണ കസേര. കറങ്ങണ കസേര നമ്മൾ വീൽ ചെയർ എന്ന് പറയില്ല, അതാണ് കുർസിയ മുതഹരിക്ക്, ആശുപത്രിയിൽ കാണുന്ന വീൽ ചെയർ. പിന്നെ മഹായ, മഹായ എന്ന് വെച്ചാൽ ഇറൈസർ. ഇപ്പോൾ ഇതിൽ ഏതൊക്കെ വാക്കുകൾ വേണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ ചില വാക്കുകൾ നമ്മൾ നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടതല്ല അല്ലേ. അപ്പോൾ ഇവിടെ ഓരോന്നോരോന്നും ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇതെന്താണ്? മുമരീള, നമ്മുടെ നേഴ്സ്. സൈദലിയ, എന്താണ്? മെഡിക്കൽ ഷോപ്പ്. തബീബ് ഇവിടെയുണ്ട്. ഹുക്കിന, ഇഞ്ചക്ഷൻ ആശുപത്രിയിലാണ് ഉണ്ടാവുക. പിന്നെ ദവ, മരുന്ന്. കുർസിയ മുതഹരിക്ക്, ഇതാണ് വീൽ ചെയർ. അപ്പൊ ഇത്രയാണ് ഈ പദസൂര്യനിൽ നമ്മൾ ബാക്കിയുള്ള കിതാബോ അതുപോലെ മിസ്തറയോ വേറെ മഹായ ഒന്നും നമ്മുടെ പദസൂര്യനിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നാലാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ നന്നായി പഠിച്ച് റെഡി ആവുക, നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ നമുക്ക് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങൾ നല്ല പരീക്ഷ വാങ്ങി നല്ല മാർക്ക് വാങ്ങിക്കാൻ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.